ഇന്ത്യൻ ക്രിക്കറ്റ് എക്കാലവും പ്രതിഭകളാൽ സന്തുഷ്ടമാണ്. സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, അസറുദ്ദീൻ, സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, അനിൽ കുംബ്ലെ, സഹീർ ഖാൻ, എം എസ് ധോണി തുടങ്ങി ഏറ്റവും മികച്ച താരങ്ങളെ ലോകത്തിന് മുന്നിൽ അണിനിരത്തിയ രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് ക്രിക്കറ്റ് എന്നത് വെറും ഒരു കായിക ഇനം മാത്രമല്ല, ഒരു വികാരം തന്നെയാണ്. മറ്റേത് രാജ്യങ്ങളെക്കാളും ക്രിക്കറ്റ് താരങ്ങളെ പതിന്മടങ്ങ് ആരാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കരിയറിന്റെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുമ്പോൾ വിരമിച്ച താരങ്ങളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ABD വില്ലേഴ്സ് അതിന് ഉദാഹരണമാണ്. അതേപോലെ അർഹിച്ചിട്ടും ഒരു യാത്രയയപ്പ് മത്സരം ലഭിക്കാതെ പോയവരും ഏറെയാണ്. സേവാഗ്, ഗംഭീർ, യുവരാജ് അടക്കമുള്ളവർ അതിന്റെ അനുഭവസ്ഥരുമാണ്. എങ്കിലും ക്രിക്കറ്റിൽ ഏറെക്കുറെ ഇത് പതിവാണ്. നിലവിൽ ഇന്ത്യൻ ടീമിൽ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന കുറേയധികം താരങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒരു കാലത്തും അടർത്തി മാറ്റാൻ പറ്റാത്ത രീതിയിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ചിലർ. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവയിൽ ഏറ്റവും മികച്ച 5 താരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. രവീന്ദ്ര ജഡേജ. ക്രിക്കറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പരീക്ഷിക്കാവുന്ന ഒരു താരമാണ് രവീന്ദ്ര ജഡേജ. ബാറ്റ്സ്മാൻ, ബോളർ, ഫീൽഡർ എന്നീ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലയിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് അദ്ദേഹം. ജഡേജയുടെ കരിയറിലെ വഴിത്തിരിവ് സംഭവിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള ചേക്കേറ്റത്തോടുകൂടിയാണ്. ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ ജഡേജ തന്റെ കരിയർ ഗ്രാഫ് നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ടീമിന്റെ ഏറ്റവും പ്രധാന ഓൾറൗണ്ടറായി മാറുകയും ചെയ്തു. പല താരങ്ങളും അദ്ദേഹത്തിന് പകരക്കാരായി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും മികച്ച പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം വമ്പൻ തിരിച്ചുവരവുകളാണ് നടത്തിയിട്ടുള്ളത്. ടീമിലെ ഏറ്റവും മികച്ച അത്ലീറ്റായാണ് അദ്ദേഹം വിശേഷിക്കപ്പെടുകയും ചെയ്യുന്നത്. നിലവിൽ ജഡേജയുടെ പ്രായം 33 വയസ്സാണ്. വിരാട് കോഹ്ലി. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലി. നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 2 നെടുന്തൂണുകളിൽ ഒന്ന്. 2014 മുതൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനും 2017 ജനുവരി മുതൽ ടീമിന്റെ ലിമിറ്റഡ് ഓവർ ക്യാപ്റ്റനായും ചുമതലയേറ്റ താരം കൂടിയാണ് അദ്ദേഹം. സച്ചിനും ദ്രാവിഡിനു ശേഷം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം കൂടിയാണ് കോഹ്ലി. 2021 IPLന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും 2021 2020 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ 2020 ഫോർമാറ്റ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും കോഹ്ലി പിന്മാറിയിരുന്നു. നിലവിൽ കോഹ്ലിയുടെ പ്രായം 33 വയസ്സാണ്. ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറി തന്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് താല്പര്യം എന്നും കോഹ്ലി ഈ അടുത്തിടയ്ക്ക് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. രോഹിത് ശർമ്മ. ഒരു സ്പിന്നറായി തുടങ്ങി ശേഷം ബാറ്റ്സ്മാനാവുകയും പിന്നീട് ഇന്ത്യൻ ടീമിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാവുകയും ചെയ്ത ആളാണ് രോഹിത് ശർമ്മ. മോശം ഫോമിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും പിന്നീട് വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ആൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇൻസ്പിറേഷൻ. മുംബൈ ഇന്ത്യൻസിലേക്കുള്ള പ്രവേശനം രോഹിത്തിന്റെ കരിയർ ഗ്രാഫ് മാറ്റിമറിച്ച ഒന്നായിരുന്നു. ഒരു കിരീടം പോലും നേടാനാകാതെ നിന്ന ടീമിന് 5 കിരീടങ്ങളാണ് മുന്നിൽ നിന്ന് അദ്ദേഹം നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ സച്ചിന് ശേഷം മുംബൈ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായി രോഹിത് മാറി. ഇന്ത്യൻ ടീമിനായി കോഹ്ലിയെപ്പോലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരം കൂടിയാണ് രോഹിത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ മറ്റൊരു നെടുന്തൂണ്. നിലവിൽ ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. രോഹിത്തിന്റെ കീഴിൽ ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. നിലവിൽ രോഹിത്തിന്റെ പ്രായം 34 വയസ്സാണ്. രവിചന്ദ്രൻ അശ്വിൻ. ഇന്ത്യൻ ടീമിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ് അശ്വിൻ. ജഡേജയെ പോലെ തന്നെ അശ്വിന്റെ കരിയർ മാറ്റിമറിച്ചതും ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള പ്രവേശനമായിരുന്നു. ചെന്നൈയിലെ മികച്ച പ്രകടനം അശ്വിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചു. IPLൽ പിന്നീട് ഫ്രാഞ്ചൈസികളായ പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും അദ്ദേഹം കൂടുമാറി. അനിൽ കുംബ്ലെ, ഹർഭജൻ പോലെയുള്ള മികച്ച സ്പിന്നർമാർക്ക് ജന്മം കൊടുത്ത രാജ്യമാണ് നമ്മുടേത്. എന്നാൽ അവരുടെ അഭാവം ഒരു പരിധിവരെ പിന്നീട് നികത്തിയത് അശ്വിനായിരുന്നു. പ്രൊഫഷണൽ സ്പിന്നറാണെങ്കിലും ചില ബാറ്റിംഗ് പെർഫോമൻസോടുകൂടി ഇന്ത്യയെ അദ്ദേഹം വിജയത്തിലെത്തിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വേറെയുമുണ്ട്. നിലവിൽ അശ്വിന്റെ പ്രായം 35 വയസ്സാണ്. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന 2020 ലോകകപ്പിലും ഏകദിന ലോകകപ്പിലും കൂടി അശ്വിന്റെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ശിഖർ ധവാൻ. ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച ഇന്നിംഗ്സുകൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള താരമാണ് ശിഖർ ധവാൻ. രോഹിത്തിനൊപ്പം മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പുകൾ ഇന്ത്യക്ക് സമ്മാനിച്ച താരം. 2013 ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയപ്പോൾ അതിന് മുന്നിൽ നിന്ന് സഹായിച്ചത് ധവാനായിരുന്നു. ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട താരവും അദ്ദേഹം തന്നെയാണ്. IPLൽ മുംബൈക്ക് വേണ്ടിയാണ് ആദ്യം കളിക്കാൻ തുടങ്ങിയതെങ്കിലും ധവാൻ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് എത്തിയപ്പോഴായിരുന്നു. ഇപ്പോൾ ഡൽഹി ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് IPLൽ അദ്ദേഹം മത്സരിക്കുന്നത്.
35 വയസ്സാണ് ശിഖർ ധവാന്റെ നിലവിലെ പ്രായം. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ ധവാന് സ്ഥാനമില്ല എങ്കിലും ഏത് സമയത്തും മികച്ച തിരിച്ചുവരവുകൾ നടത്താൻ പ്രാപ്തനാണ് അദ്ദേഹം. ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റൊരു വിഖ്യാത യുഗത്തിൻ്റെ അവസാനം അടുത്തു വരികയാണ്. അടുത്തിടെ എ വി ഡി വില്ലേഴ്സ്, എം എസ് ധോണി തുടങ്ങിയ താരങ്ങളുടെ വിരമിക്കൽ വാർത്തകൾ കേട്ട് നെഞ്ചു തകർന്നു നിന്ന ആരാധകരോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ആ വാർത്തകൾ എല്ലാം ഒരു തുടക്കം മാത്രമാണ്. അതിലും വിഷമകരമായ വാർത്തകൾ നമ്മളെ തേടി എത്താൻ ഇരിക്കുന്നതേയുള്ളൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ആകുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.